ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ഒരുമിച്ചുള്ള വായനയ്ക്കും ധ്യാനത്തിനുമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യോനാ പ്രവചനം 4:11. യോനാ 4:11. എന്നാൽ വലങ്കയും ഇടങ്കയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 120,000 ചെല്ലുവാനും മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവയോട് എനിക്ക് അയ്യോഭാവം തോന്നരുതോ എന്ന് ചോദിച്ചു. യോനാ പ്രവചനം അവസാനിക്കുന്നത് ഒരു ചോദ്യത്തിലാണ്. ദ ബുക്ക് ഓഫ് ജോന എൻഡ്സ് വിത്ത് എ ക്വസ്റ്റ്യൻ. എന്നാൽ വലങ്കയും ഇടം കൈയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 120,000 ചെല്ലുവാനും മനുഷ്യനും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവയോട് എനിക്ക് അയ്യോഭാവം തോന്നരുതോ എന്ന് ദൈവം യോനയോട് ചോദിക്കുന്ന ചോദ്യത്തിലാണ് യോനാ പ്രവചനം അവസാനിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ മറ്റൊരു പുസ്തകങ്ങളും ഒരു ചോദ്യത്തിൽ അവസാനിക്കുന്നില്ല. ഇത് യോനാ പ്രവചനത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. എന്നാൽ വേദപുസ്തകത്തിലുടനീളം നാം ധാരാളം ചോദ്യങ്ങൾ കാണുന്നുണ്ട്. ദൈവം മനുഷ്യനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, മനുഷ്യൻ തിരികെ ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, മനുഷ്യനും തമ്മിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകത്തിൽ നീ എവിടെയെന്നും നീ ഇത് കഴിച്ചുവോ എന്നും നിന്റെ സഹോദരൻ എവിടെയെന്നുമുള്ള ചോദ്യങ്ങൾ ദൈവം മനുഷ്യനോട് ചോദിക്കുന്നുണ്ട്. മുൻപോട്ട് വരുമ്പോൾ മനുഷ്യൻ തിരികെ ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചോദ്യങ്ങളുടെ വലിയ ഒരു കൂമ്പാരമാണ് വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത്. ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നൽകുവാനായിട്ടും അവിടെ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ യോനാ പ്രവചനത്തിൻ്റെ പ്രത്യേകത, ഒരു ചോദ്യം കൊണ്ട് പ്രവാചക പുസ്തകം അവസാനിക്കുകയാണ്. നിനവേ പട്ടണത്തോട് എനിക്ക് അയ്യോഭാവം തോന്നരുതോ എന്ന ദൈവത്തിൻ്റെ ചോദ്യത്തിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടുകൊണ്ട് ഈ പ്രവാചക പുസ്തകം അവസാനിക്കുന്നു. ഈ പ്രവചന പുസ്തകത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം ഒന്നും വിശദീകരിക്കുവാനായിട്ട് സാധ്യമല്ല. അങ്ങനെ ഒരു ചരിത്ര പശ്ചാത്തലം ഇതിന് നമുക്ക് പറയുവാനായിട്ട് പ്രയാസമാണ്. എന്നാൽ എന്താണ് യോനാ പ്രവചനത്തിൻ്റെ ഒരു അന്തസത്ത അല്ലെങ്കിൽ ഉൾക്കാമ്പ് എന്ന് ചോദിച്ചാൽ, 3:4 ഒറ്റ വാക്യത്തിൽ നമുക്ക് അതിനെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 3:4 ഇങ്ങനെ പറയുന്നു, യോന നഗരത്തിൽ കടന്ന് ആദ്യ ഒരു ദിവസത്തെ വഴി ചെന്നു, ഇനി 40 കഴിഞ്ഞാൽ നിനവെ ഉന്മൂലമാകും എന്ന് ഘോഷിച്ചു പറഞ്ഞു. എന്താണ് യോന പ്രവചനം എന്ന് ചോദിച്ചാൽ, ഒറ്റ വാക്യത്തിൽ 3:4 പറയുന്നു, ഇനി 40 ദിവസങ്ങൾ കഴിഞ്ഞാൽ നിനവെ പട്ടണം ഉന്മൂലമാകും. ഇതാണ് യോനായുടെ പ്രവചനം. ഇതാണ് യോന നിനവയോട്, നിനവെ പട്ടണത്തോട് വിളിച്ച് പറയുവാനായിട്ട് ശ്രമിക്കുന്നത്. ഇതിൻ്റെ മറ്റ് ചരിത്ര പശ്ചാത്തലങ്ങളൊന്നും തന്നെ നമുക്ക് ലഭ്യമല്ല. ഒരു പക്ഷേങ്കിൽ പ്രവാസത്തിന് തൊട്ടു മുൻപോ അല്ലെങ്കിൽ പ്രവാസത്തിന് ശേഷമോ ഉള്ള ഇസ്രയേലിൻ്റെ അവസ്ഥ എന്ന് വേണമെങ്കിൽ ഈ യോനാ പ്രവചനത്തെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ യോന എന്ന വ്യക്തിയെ ചുറ്റിപ്പറ്റിയുള്ള യോനായുടെ ജീവിതത്തിലുണ്ടാകുന്ന ചില സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെടുത്തിയുള്ള ഒരു വായനയാണ് യോനാ പ്രവചനത്തിൽ നമുക്ക് സാധ്യമാകുന്നത്. ദൈവം യോനയെ വിളിക്കുന്നു. യോനയെ വിളിച്ചിട്ട് പറയുന്നു, നീ നിനവയിലേക്ക് ചെന്ന് നിനവേ പട്ടണത്തിന് വിരോധമായി സംസാരിക്കണം. അമീത്തായിയുടെ മകനായ യോനയെ സംബന്ധിച്ച് അവൻ പാർക്കുന്ന പ്രദേശത്ത് നിന്ന്
ഏതാണ്ട് 500 മൈൽ മാത്രം യാത്ര ചെയ്താൽ, കപ്പലിൽ യാത്ര ചെയ്താൽ അവന് നിനവെ പട്ടണത്തിൽ എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. കേവലം 500 മൈൽ യാത്ര ചെയ്താൽ മതി. എന്നാൽ അതിന് വിരോധമായി, അതിന് വിരുദ്ധമായി യോന തർശീസിൽ ചെന്ന് കപ്പൽ കയറി പോകുമ്പോൾ അവിടെ പറയുന്നു, യോന ഏകദേശം 2000 മൈൽ യാത്ര ചെയ്ത് തർശീസിലേക്കുള്ള കപ്പലിൽ കയറുവാനായിട്ട് ശ്രമിക്കുന്നു. തർശീസിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് ഏകദേശം 2000 മൈലുണ്ട്. 500 മൈൽ യാത്ര ചെയ്താൽ ദൈവത്തിൻ്റെ ദൗത്യം, ദൈവം തന്നെ ഏൽപ്പിച്ച ദൗത്യം വളരെ ഫലകരമായി പൂർത്തിയാക്കുവാനായിട്ട് സാധിക്കും എന്നിരിക്കെ യോന തിരഞ്ഞെടുക്കുന്നതായ വഴി 2000 മൈൽ യാത്ര ചെയ്താലും സാരമില്ല, ഈ ദൈവത്തിൻ്റെ ദൗത്യം ഏറ്റെടുക്കുവാനായിട്ട് അവൻ വിമുഖത കാണിക്കുകയാണ്. അതിന് കാരണമുണ്ട്. യോനയെ സംബന്ധിച്ച് അവനൊരു ഇസ്രയേലിനാണ്. അസീറിയയുടെ തലസ്ഥാനമാണ് നിനവെ. ഈ അസീറിയക്കാർ ഇസ്രയേലിൻ്റെ ഗോത്രങ്ങളെ ഉപദ്രവിക്കുകയും അവരെ കുടുംബങ്ങളിൽ നിന്ന്, വീടുകളിൽ നിന്ന് പിടിച്ചിറക്കി കൊള്ളയടിക്കുകയും അവരെ കൊന്നുകളയുവാനായിട്ടും ശ്രമിക്കുന്നതായ ശത്രുതാ മനോഭാവത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. അങ്ങനെയെങ്കിൽ ഇസ്രയേലിനായി യോന ചിന്തിക്കുകയാണ്, എന്തിന് ഞാൻ ചെന്ന് പ്രസംഗിച്ച് ഈ അസീറിയയുടെ തലസ്ഥാനമായ നിനവയിൽ ചെന്ന് പ്രസംഗിച്ച് എൻ്റെ ശത്രുവിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി ഞാൻ കഷ്ടപ്പെടണം? എൻ്റെ കുലങ്ങളെ മുടിക്കുന്ന, എൻ്റെ കുടുംബങ്ങളെ തകർത്തു കളയുന്ന, എൻ്റെ ഗോത്രങ്ങളെ തകർത്തു കളയുന്ന, അവരെ കൊള്ളയടിക്കുന്ന ഈ അസീറിയക്കാർ, ഈ അസീറിയയുടെ തലസ്ഥാനമായ നിനവയിൽ പാർക്കുന്നവർ, അവർ നശിക്കണം എന്ന് യോന മനസ്സിൽ ചിന്തിച്ചു. അങ്ങനെയാണ് യോന നിനവയിലേക്ക് പോകുന്നതിന് പകരം അവൻ തർശീസിലേക്ക് കപ്പൽ കയറുന്നത്. അവൻ്റെ സ്വാർത്ഥത അവിടെ നാം നിഴലിച്ച് കാണുന്നു. ഈ സ്വാർത്ഥത യോനയെ കൊണ്ട് എത്തിക്കുന്നത് വലിയ അപകടങ്ങളിലേക്കാണ്, വലിയ കുഴപ്പങ്ങളിലേക്ക് ഇത് യോനയെ കൊണ്ട് എത്തിക്കുകയാണ്. താൻ ആഗ്രഹിക്കുന്ന വിധത്തിലൊക്കെ കാര്യങ്ങൾ നടക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് യോന തർശീസിലേക്ക് കപ്പൽ കയറുന്നത്. എന്നാൽ കപ്പൽ കയറി അല്പം മുൻപോട്ട് നീങ്ങിയപ്പോൾ തന്നെ യോനയ്ക്ക് ഏകദേശമൊക്കെ കാര്യങ്ങൾ പിടികിട്ടി. ദൈവത്തോട് മറുതലിച്ച് ഞാൻ മുൻപോട്ട് പോകുവാനായിട്ട് ശ്രമിച്ചാൽ ഈ വഴി എനിക്ക് അത്ര സുഗമമാവുകയില്ല എന്ന് യോനയ്ക്ക് വ്യക്തമായി മനസ്സിലാകുന്നു. ആദ്യത്തെ അനുഭവത്തിൽ നിന്ന് വലിയ കാറ്റും കോളുമൊക്കെ ഉണ്ടാകുന്നു. യോനയെ കപ്പലിൽ നിന്ന് എടുത്ത് കടലിൽ കളയുന്നു. അങ്ങനെ യോന ചെന്നപ്പെടുന്നതായിട്ടുള്ള ജീവിത അനുഭവങ്ങളും അതിനുശേഷം വീണ്ടും യോന നിനവയിലേക്ക് ചെല്ലുന്നതുമൊക്കെയാണല്ലോ ഈ യോന പ്രവചനത്തിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. എന്നാൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ 2-ാം അധ്യായത്തിലെ ഏതാനും ചില ഭാഗങ്ങളാണ്. 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നു, യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച് തൻ്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ച് പറഞ്ഞത് എന്തെന്നാൽ, ദൈവിക ദൗത്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചവനായ യോന ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് കടലിൻ്റെ ആഴങ്ങളിലാണ്. താനായിരിക്കേണ്ട സ്ഥലത്തല്ല അവനിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അതിന് പകരം കടലിൻ്റെ ആഴങ്ങളിൽ ഒരു മത്സ്യത്തിൻ്റെ വയറ്റിൽ അവൻ കിടക്കുകയാണ്. എവിടേക്കാണോ ദൈവം തൻ്റെ ദൗത്യവുമായിട്ട് തന്നെ അയച്ചത്, ആ ദൗത്യത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് തനിക്ക് ഇഷ്ടമുള്ളതായ വഴിയിൽ കൂടി യാത്ര ചെയ്യുവാനായിട്ട് ശ്രമിച്ചപ്പോൾ അവൻ എത്തിച്ചേർന്നിരിക്കുന്നതായ അവസ്ഥ എന്താണെന്ന് ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടക്കുന്നവനായിട്ടുള്ള യോന, നമുക്കറിയാം കടൽ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ സിമ്പിൾ ഓഫ് കയോസ്, യാതൊരു ക്രമവുമില്ലാത്തതാണ് കടലെന്ന് പറയുന്നത്. ക്രമരാഹിത്യത്തിൻ്റെ അടയാളമാണ് കടലെന്ന് പറയുന്നത്. എന്നാൽ ഈ ക്രമരാഹിത്യത്തിൻ്റെ, ഈ ജീവന് ഭീഷണിയാകുന്ന, ജീവനെ ഹനിക്കുന്ന മരണകരമായ അനുഭവങ്ങൾ ഒളിഞ്ഞിരിക്കുന്നതായ കടലിൻ്റെ അടുത്തിട്ട് എന്ന് പറയുന്നത്
യോനയെ സംബന്ധിച്ച് അവൻ പ്രാർത്ഥനയുടെ ഇടമാക്കി രൂപാന്തരപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുന്നു. ദൈവം അയച്ചതായ ദൗത്യത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് തൻ്റെ ഇഷ്ടമുള്ള വഴികളിൽ കൂടി യാത്ര ചെയ്ത് താൻ വലിയ പ്രതിസന്ധിയിലായി കഴിഞ്ഞപ്പോൾ യോന തിരികെ ഒന്ന് നോക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. ഈ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നുകൊണ്ട് അവൻ അയ്യം വിളിച്ച് പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ജീവന് ഭീഷണിയാകുന്ന, ക്ഷോഭിക്കുന്ന കടൽ യോനയ്ക്ക് ഇവിടെ ദൈവിക വെളിപ്പാടിൻ്റെ ഇടമായിട്ട് മാറുന്നു. ദൈവശബ്ദം കേൾക്കുന്ന, ദൈവത്തിൻ്റെ ദൗത്യത്തിലേക്ക് വീണ്ടും മടങ്ങിപ്പോകുന്ന, തിരികെ പോകുന്ന അനുഭവത്തിലേക്ക് ഈ കടൽ യോനയെ എത്തിക്കുകയാണ്. യോനയെ സംബന്ധിച്ച് ഈ അവിശുദ്ധ ഇടം അല്ലെങ്കിൽ ഈ അപര ഇടം, ഒട്ടും പരിചിതമല്ലാത്തതായ ഈ കടലിൻ്റെ അടിത്തട്ടിനെ അവൻ ദൈവിക വെളിപ്പാടിനുള്ള ഇടമാക്കി രൂപാന്തരപ്പെടുത്തി എടുക്കുവാനായിട്ട് ശ്രമിക്കുന്നു. ക്ഷോഭിക്കുന്നതായ, ജീവന് ഭീഷണിയാകുന്നതായ ഈ കടൽ യോനയെ സംബന്ധിച്ച് ഇപ്പോൾ ഇതാ ദൈവിക വെളിപ്പാടിൻ്റെ ഇടമാക്കി അവൻ രൂപാന്തരപ്പെടുത്തുന്നു. അതുകൊണ്ട് ദൈവം നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ, നമ്മളുടെ പ്രവർത്തന മേഖലകളിൽ എവിടെ വെച്ചാണ് നമ്മോട് സംസാരിക്കുന്നത്? ഒരു പക്ഷെങ്കിൽ നമുക്ക് തീർത്തും പരിചിതമില്ലാത്ത വഴികൾ കൂടി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, ഒരു പക്ഷെങ്കിൽ തീർത്തും അപരിചിതമായിട്ടുള്ള ഒരു സ്ഥാനത്ത്, ഒരു പ്രവർത്തന മേഖലയിൽ ഞാനും നിങ്ങളും ആയിരിക്കുമ്പോഴായിരിക്കാം ദൈവം നമ്മോട് ഇടപെടുന്നതും ദൈവത്തിൻ്റെ വെളിപ്പാട് നമ്മോട് അറിയിക്കുവാനായിട്ട് ശ്രമിക്കുന്നതും. അതാണ് യോനയുടെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അപരിചിതമായിട്ടുള്ള ഇടങ്ങൾ, അവിശുദ്ധമായ ഇടങ്ങൾ, ഭീഷണിയാകുന്ന, ജീവനെ ഹനിക്കുന്നതായിട്ടുള്ള ഇടങ്ങൾ, ഇതാ യോനയ്ക്ക് ദൈവിക വെളിപ്പാടിൻ്റെ മുഖാന്തരങ്ങളെ ഒരുക്കുന്നതായിട്ട് ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് അവിശുദ്ധ ഇടങ്ങളും അപര ഇടങ്ങളും ദൈവിക വെളിപ്പാടിൻ്റെ ഇടങ്ങളായി രൂപാന്തരപ്പെടുമ്പോൾ നമ്മളുടെ പ്രവർത്തന മേഖലകൾ, ഒരു പക്ഷെങ്കിൽ നാം തീരെ പ്രതീക്ഷിക്കാത്തതായ നമ്മുടെ പ്രവർത്തന മേഖലകളെ നമുക്ക് രൂപാന്തരപ്പെടുത്തുവാനായിട്ട് സാധിക്കും. ഈ ദൈവ സാന്നിധ്യത്തിന് തിരികെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് സാധിക്കുമെന്ന് യോനായുടെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. മുൻപോട്ട് പോകുമ്പോൾ അവിടെ നാം കാണുന്നു, യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് കരയിലേക്ക് കൊണ്ട് അവനെ ശർദ്ദിക്കുന്നതായിട്ട് നാം വായിക്കുന്നുണ്ട് രണ്ടാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത്. എന്നാൽ മൂന്നാം അധ്യായം ആരംഭിക്കുന്നത് വ്യത്യസ്തമായ ഒരു കാഴ്ചയോടുകൂടിയാണ്. ദൈവത്തിൻ്റെ, യഹോവയുടെ അരുളപ്പാട് രണ്ടാം പ്രാവശ്യം യോനയ്ക്ക് ഉണ്ടായത് എന്തെന്നാൽ, അപ്പോൾ ആദ്യം ദൈവത്തിൻ്റെ ഒരു വിളിയുണ്ടായിരുന്നു. ഈ വിളിയിൽ നിന്ന് യോന വ്യതിചലിക്കുവാനായിട്ട് ശ്രമിച്ചപ്പോൾ ദൈവം വീണ്ടും രണ്ടാമത് യോനയെ വിളിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. എ കോൾ ഇൻസൈഡ് ദ കോൾ, വിളിക്കുള്ളിൽ മറ്റൊരു വിളി. ഇത് യോന ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല. ദൈവത്തിൻ്റെ വിളിയിൽ നിന്ന് അവൻ വ്യതിചലിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ ദൗത്യത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് തനിക്കിഷ്ടമുള്ള വഴികളിൽ കൂടി യാത്ര ചെയ്യുവാൻ സ്വന്തം വഴികളെ അവൻ തിരഞ്ഞെടുത്തപ്പോൾ ദൈവം ഇതാ രണ്ടാമത് വീണ്ടും യോനയെ വിളിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. ഒരു പക്ഷെങ്കിൽ ദൈവശബ്ദം കേൾക്കുന്ന, ഈ വചനം കേൾക്കുന്ന ചിലരൊക്കെയെങ്കിലും ദൈവത്തിൻ്റെ വിളി ശ്രവിച്ചതിനു ശേഷം ആ വിളിയിൽ നിന്ന് അകന്ന് നിൽക്കുവാനായിട്ട് ശ്രമിച്ചവർ ഉണ്ടായിരിക്കാം. ഈ വിളിയിൽ നിന്ന് ഒളിച്ചോടുവാനായിട്ട് ശ്രമിച്ചവരുണ്ടായിരിക്കാം. ഈ വിളിയിൽ നിന്ന് ഇഷ്ടമുള്ള വഴികളെ തിരഞ്ഞെടുത്തുകൊണ്ട് ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആയിരിക്കുന്നതായ ആളുകളുണ്ടായിരിക്കാം. ദൈവവൈതലെ, ദൈവത്തിൻ്റെ വചനം നിന്നെ ഓർമ്മിപ്പിക്കുന്നത്, നിന്റെ ജീവിത സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ, നീ ആയിരിക്കുന്ന സാഹചര്യത്തിൽ, നീ ആയിരിക്കുന്നതായ മേഖലയിൽ, ആയിരിക്കുന്നതായ ഇടത്തിലിരുന്നു കൊണ്ട് ഈ ദൈവിക വെളിപ്പാടിന് വേണ്ടി നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ, പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, നിശ്ചയമായും ഈ ദൈവം നിന്റെ ആഗ്രഹത്തെ സഫലീകരിക്കുന്നവനായിട്ടുള്ള ദൈവമാണ്. യോന ചിന്തിച്ചത് ഇത് യോനയുടെ സ്വന്തം മിഷനാണെന്നാണ്, യോനയുടെ സ്വന്തം ദൗത്യമാണെന്നാണ്. പക്ഷേ യോനയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് ദ മിഷൻ ഓഫ് ജോന, ഇറ്റ് ഈസ് എ മിഷൻ ഓഫ് ഗോഡ് എന്നുള്ളതാണ്.
ഇറ്റ് ഈസ് നോട്ട് ദ മിഷൻ ഓഫ് ജോന, ഇറ്റ് ഈസ് ദ മിഷൻ ഓഫ് ഗോഡ്. ഇത് യോനയുടെ ദൗത്യമല്ല, മറിച്ച് ഇത് ദൈവത്തിൻ്റെ ദൗത്യമാണ്. ഇന്ന് പലപ്പോഴും നമ്മളുടെ പ്രവർത്തന മേഖലകളെ ഞാനും നിങ്ങളുമൊക്കെ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുന്നത്, ഇത് എൻ്റെ ദൗത്യം, ഇത് എൻ്റെ ഉത്തരവാദിത്വം, ഇതെൻ്റെ ചുമതല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിനപ്പുറമായിട്ട് ഇത് ദൈവത്തിൻ്റെ ദൗത്യം എന്ന് തിരിച്ചറിയുമ്പോൾ മാത്രമേ ഈ ദൈവിക ദൗത്യത്തെ നമ്മളുടെ ജീവിതത്തിൽ ഫലകരമായി പൂർത്തീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇവിടെ യോന എത്തിച്ചേരുന്നത് രക്തച്ചൊരിച്ചിലിൻ്റെ പട്ടണമായ നിനവയിലേക്കാണ്, മഹാനഗരമായ നിനവയിലേക്കാണ്. ദ ഗ്രേറ്റർ സിറ്റി, നിനവ പട്ടണം വലിയ പട്ടണമാണ്. സാർഗൻ ചക്രവർത്തി പണിതതായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള പട്ടണമാണ്. വലിയ കോട്ടക്കൊത്തളങ്ങളും വലിയ കിടങ്ങുകളുമൊക്കെ ഉള്ളതായ സുരക്ഷിതമായിട്ടുള്ള ഒരു പട്ടണമാണ് നിനവ പട്ടണം. നിനവ പട്ടണത്തെ പറ്റി പറയുന്നത് വലിയ വീതിയുള്ള, ഒരു സമയത്ത് 4 രഥങ്ങൾക്ക് നിരന്ന് യാത്ര ചെയ്യുവാൻ സാധിക്കുന്ന വിധത്തിൽ വീതിയുള്ളതായ മതിലുകൾ ഈ നിനവ പട്ടണത്തിൻ്റെ ചുറ്റുപാടിലുമുണ്ട്. 4 രഥങ്ങൾക്ക് നിരന്ന് യാത്ര ചെയ്യുവാനുള്ള വീതി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് ഊഹിക്കുവാൻ സാധിക്കും. അത്രയും വീതിയുള്ള വലിയ സുരക്ഷിതമായ മതിലുകൾക്ക് ഉള്ളിലാണ് ഈ നിനവയിലെ ആളുകൾ പാർക്കുന്നത്. അതിൻ്റെ പുറത്ത്, ഈ മതിലുകൾക്ക് പുറത്ത് വെള്ളം നിറച്ചതായ വലിയ കിടങ്ങുകളുണ്ട്. അങ്ങനെ കിടങ്ങുകൾക്കും വലിയ സുരക്ഷിതമായ മതിലുകൾക്കുമൊക്കെ ഉള്ളിൽ വസിക്കുന്നതായ നിനവയിലെ ജനം തങ്ങൾ ഏത് വിധത്തിലും ശത്രുവിനാൽ ആക്രമിക്കപ്പെടുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും വഷളന്മാരായി, ഏറ്റവും മ്ലേച്ഛന്മാരായി ജീവിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. ഇവിടെയാണ് ദൈവത്തിൻ്റെ അരുളപ്പാട് നിനവേ പട്ടണത്തിന് യോനയിൽ കൂടി ഉണ്ടാകുന്നത്. ഇനി 40 ദിവസം കഴിയുമ്പോൾ, 3:4 നാം വായിക്കുന്നു, ഇനി 40 ദിവസം കഴിയുമ്പോൾ നിനവേ പട്ടണം ഉന്മൂലമായി പോകും, നിൻ്റെ ഈ സുരക്ഷിതത്വമൊക്കെ നശിച്ചു പോകും. നീ ചുറ്റുപാടുകളിലും കെട്ടിപ്പൊക്കിയിരിക്കുന്നതായ നിൻ്റെ സുരക്ഷിതമായിട്ടുള്ള ജീവിത താവളങ്ങളുണ്ടല്ലോ, ഈ താവളങ്ങൾ, ഈ സുരക്ഷിത വലയം നിൻ്റെ ജീവിതത്തെ നീ സുരക്ഷിതമാക്കുവാനായിട്ട് ശ്രമിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും നിനക്ക് നാളെ നഷ്ടമായി പോകും. ഇതെല്ലാം ഉന്മൂലനാശമായി പോകുമെന്ന് യോനാ പ്രവാചകനിൽ കൂടെ ദൈവം നിനവ പട്ടണത്തെ ഓർമ്മിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ യോന തൻ്റെ ദൗത്യം വീണ്ടും തൻ്റെ ദൗത്യത്തിലേക്ക് മടങ്ങി വന്നു കഴിയുമ്പോൾ വീണ്ടും പിന്തിരിയുന്നതായിട്ടുള്ള ചില അനുഭവങ്ങൾ യോനയുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. 1-2 മെറ്റഫേഴ്സ് ആ ഭാഗത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, 1-2 പ്രതീകങ്ങൾ ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. യോന വീണ്ടും ഈ നിനവ പട്ടണത്തിൻ്റെ കരയിൽ വന്നിരുന്നു കൊണ്ട് യഹോവയോട് പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ പ്രാണനെ നീ അങ്ങ് എടുത്തുകൊള്ളണമേ എന്ന്. 3-ാം അധ്യായം അവസാനിക്കുന്നതും 4-ാം അധ്യായം ആരംഭിക്കുന്നതും വളരെ രസകരമായിട്ടുള്ള ഒരു ചിന്ത നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടാണ്. 3-ാം അധ്യായത്തിൻ്റെ അവസാനം പറയുന്നു, അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞുവെന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തും എന്ന് അരുളി ചെയ്തിരുന്ന അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുതപിച്ചു, അത് വരുത്തിയതുമില്ല. ദൈവം അനുതപിച്ചു. നിനവയിലെ ജനങ്ങൾ രട്ടെടുത്തുകൊണ്ട് വെണ്ണീറിലിരുന്ന് മാനസാന്തരത്തിന് വേണ്ടി ആഗ്രഹിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് വരുത്തുമെന്ന് ദൈവം പറഞ്ഞിരുന്നതായ അനർത്ഥങ്ങളിൽ നിന്ന് ദൈവം അനുതപിച്ച് പിന്തിരിഞ്ഞു. അപ്പോൾ ഒരു അനുതാപത്തിൻ്റെ മനസ്സുള്ള ദൈവത്തെയാണ് നമ്മളിവിടെ കാണുന്നത്. ദൈവജനം മാനസാന്തരത്തിന് വേണ്ടി ആഗ്രഹിച്ച്, പാപത്തിൽ നിന്ന് വിട്ടുനിൽക്കുവാനായിട്ട് ആഗ്രഹിച്ച് ദൈവസന്നിധിയിൽ അത് ഏറ്റുപറഞ്ഞപ്പോൾ ദൈവം പോലും അനുതപിച്ചു എന്ന് യോനാ പ്രവചനം 3:10 ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ 4:1 എന്താണ് പറയുന്നത്? യോനയ്ക്ക് ഇത് അത്യന്തം അനിഷ്ടമായി. ദൈവം അനുതപിച്ചു, പക്ഷേ എനിക്ക് ഇത് ഉൾക്കൊള്ളുവാനായിട്ട് പ്രയാസമാണ്. ദൈവം നിനവേക്കാർക്ക് അനർത്ഥമൊന്നും വരുത്തുന്നില്ല, എൻ്റെ ശത്രുവിന് അനർത്ഥമൊന്നും വരുത്തുന്നില്ല എന്ന് യോന മനസ്സിലാക്കിയപ്പോൾ അവൻ പറയുന്നു, അവൻ്റെ അന്തരംഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, യോനയ്ക്ക് ഇത് അത്യന്തം അനിഷ്ടമായി പോയി. ദൈവമേ, നീ അനുതപിച്ചോ, പക്ഷേ എനിക്കിത് ഉൾക്കൊള്ളുവാനായിട്ട് പറ്റത്തില്ല.
എൻ്റെ ശത്രുവിൻ്റെ നാശം കാണുവാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് എന്നാണ് യോന പറയുവാനായിട്ട് ശ്രമിക്കുന്നത്. മുൻപോട്ട് പോകുമ്പോൾ വീണ്ടും അത് യോനയെ വലിയ തകർച്ചയിലേക്ക് എത്തിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ഒന്ന്, നമ്മൾ അവിടെ കാണുന്നത് ഒരു കുടിലാണ്. യോന ഒരു കുടിലുണ്ടാക്കിയ കുടിലിൻ്റെ ഉള്ളിൽ ഇരിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. എന്താണ് കുടിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്? ചുറ്റുപാടുകളിൽ എന്തു സംഭവിച്ചാലും ഞാൻ എൻ്റെ ഈ കുടിലിൻ്റെ ഉള്ളിൽ ഒരു കൊച്ചു ദ്വീപിൽ ഒതുങ്ങിക്കൂടിക്കൊള്ളാം. ചുറ്റുപാടുകളിൽ എന്ത് സംഭവിച്ചാലും ഇതൊന്നും എന്നെ ബാധിക്കുന്നതായ പ്രശ്നങ്ങളല്ല. ഞാനിവിടെ ഇങ്ങനെ ഈ കുടിലിൻ്റെ ഉള്ളിൽ ഇവിടെ ഇരുന്നു കൊണ്ട് ഒതുങ്ങിക്കൂടിക്കൊള്ളാം എന്നുള്ളതായ ചിന്താഗതി. ഒരുപക്ഷെങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ ചിലപ്പോഴൊക്കെയെങ്കിലും അങ്ങനെയായി പോകാം. എൻ്റെ ചുറ്റുപാടുകളിൽ എന്തും സംഭവിച്ചു കൊള്ളട്ടെ, ഞാൻ എൻ്റെ ഈ കൊച്ചു ദ്വീപിനുള്ളിൽ, എൻ്റെ ഈ ചെറിയ തുരുത്തിനുള്ളിൽ, എൻ്റെ ഈ ചുറ്റുപാടിലുള്ള ഈ എനിക്ക് സുരക്ഷിതത്വം നൽകുന്നതായ ഈ മതിൽക്കെട്ടിൻ്റെ ഉള്ളിൽ ഞാൻ ഇരുന്നു കൊള്ളാം. അപ്പുറത്ത് എന്തും സംഭവിച്ചു കൊള്ളട്ടെ, ഇതൊന്നും എന്നെ ബാധിക്കുന്നതായ വിഷയങ്ങളല്ല. അതുകൊണ്ടാണല്ലോ ചില കൊലപാതകങ്ങളും ചില ആത്മഹത്യകളുമൊക്കെ തൊട്ടടുത്ത വീട്ടിൽ നടന്നിട്ടും അത് പുറം ലോകം അറിയുന്നതിന് ദിവസങ്ങളും മാസങ്ങളുമൊക്കെ എടുക്കുന്നത്. എന്തേ, അയൽപക്കങ്ങളുമായി സമ്പർക്കമില്ലാത്തത് കൊണ്ട്, അയൽപക്കങ്ങളിൽ എന്തൊക്കെ നടക്കുന്നുവെന്ന് അറിയാത്തത് കൊണ്ട് അവരോടൊന്ന് സംസാരിക്കുവാൻ പോലും സാധിക്കാതെ സ്വന്തമായി യോനയെപ്പോലെ കുടിലുകളുണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ സുരക്ഷിതത്വം പ്രാപിക്കുവാനായിട്ട് ശ്രമിക്കുന്ന ആളുകളായിട്ട് ഞാനും നിങ്ങളും തീരുന്നില്ലേ? രണ്ടാമതായിട്ട് ഈ ഭാഗം ഓർമ്മിപ്പിക്കുന്നത് ഒരു ആവണക്കാണ്. കുടിലിന് ശേഷം ഒരു വൃക്ഷമാണ്. എന്താണ് വൃക്ഷം യോനയ്ക്ക് നൽകുന്നതായിട്ടുള്ള ഒരു മുന്നറിയിപ്പ്? ഈ വൃക്ഷമെന്ന് പറയുന്നത് യോനയ്ക്കൊരു താക്കീതാണ്, ഒരു വാണിംഗാണ്. യോന നോക്കിയപ്പോൾ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു പടുവൃക്ഷം. എന്നാൽ ഈ വൃക്ഷം ഒരു സുപ്രഭാതത്തിൽ യോനയ്ക്ക് നഷ്ടമാകുന്നു. താൻ തണലെന്ന് കരുതിയിരുന്ന, താൻ ആശ്രയമെന്ന് കരുതിയിരുന്ന ഈ പടുവൃക്ഷം രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ കാണുവാനില്ല. ഇത് എനിക്കും നിങ്ങൾക്കുമുള്ള ഒരു താക്കീതാണ്. നമ്മളുടെ ജീവിതത്തിൽ നാം സുരക്ഷിതത്വമെന്ന് കരുതുന്ന, നമ്മളുടെ ജീവിതത്തിൽ നാം തണലെന്ന് കരുതുന്നത് ഒരു പക്ഷെങ്കിൽ അടുത്ത സുപ്രഭാതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടേക്കാം. അടുത്ത പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ ഈ തണൽ എനിക്കും നിങ്ങൾക്കും ഇല്ലാതെ പോയേക്കാം. അതുകൊണ്ട് വൃക്ഷം എന്ന് പറയുന്നത് ഒരു താക്കീതാണ്. അവസാനമായിട്ട് ഇവിടെ നമ്മൾ കാണുന്നത് ഒരു പുഴുവിനെയാണ്. പുഴു യോനയെ സംബന്ധിച്ച്, എന്നെയും നിങ്ങളെയും സംബന്ധിച്ച് പുതിയ സാധ്യതകൾ നൽകുകയാണ്. ഒരിക്കലും അത് അവസാനമല്ല. ഈ പുഴു തിന്നതായിട്ടുള്ള ആവണക്കിൻ്റെ ഇലകൾ ഇത് നാളെ വീണ്ടും തളിർക്കും. ഈ ആവണക്കിൻ്റെ ഇലകൾ വീണ്ടും തളിർത്ത് ഈ ആവണക്ക് വീണ്ടും വലിയ പടുവൃക്ഷമായിട്ട് മാറും. പുഴു തിന്നുന്നത് ഒരിക്കലും ആവണക്കിൻ്റെ അവസാനത്തിന് വേണ്ടിയല്ല. നാളെ വീണ്ടും തളിരിടും, പുതിയ പ്രഭാതമുണ്ടാകും, പുതിയ ഇതളുകൾ വിരിയും, പുതിയ മുകുളങ്ങൾ ഇതിൽ നിന്ന് പൊട്ടിമുളയ്ക്കും. അതുകൊണ്ട് പുഴു ഒരിക്കലും ഒരു അവസാനമല്ല. പ്രിയമുള്ളവരെ, ഒരു പക്ഷെങ്കിൽ യോനയെപ്പോലെ പുഴുക്കുത്തു ബാധിച്ചതായ ജീവിത അനുഭവങ്ങളിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം ഓർമ്മിപ്പിക്കുന്നു, ഇതൊരിക്കലും ഒരു അവസാനമല്ല. നേരെ മറിച്ച് നിന്റെ ജീവിതത്തിൽ പുതിയ സാധ്യതകൾ ദൈവം നൽകുകയാണ്. നാളത്തെ പ്രഭാതം നിന്റെ തണലായിരുന്നതൊക്കെ നഷ്ടപ്പെട്ടു പോയിയെങ്കിൽ, നിന്റെ സുരക്ഷിതമായ വലയങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയിയെങ്കിൽ, നാളത്തെ പ്രഭാതം നിനക്ക് പുതിയ സാധ്യതകൾ നിന്റെ മുൻപിലേക്ക് തുറന്നു തരികയാണ്. അതുകൊണ്ട് ഈ സാധ്യതകളെ നിന്റെ പ്രവർത്തന മേഖലകളിൽ തിരിച്ചറിയുവാനായിട്ട് നിനക്ക് സാധിക്കണം. യോനായുടെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും ഏതനുഭവത്തിലും ഈ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ക്ഷോഭിക്കുന്ന, ജീവന് ഭീഷണിയാകുന്ന ഈ കടൽ യോനയ്ക്ക് ദൈവിക വെളിപ്പാടിൻ്റെ ഇടമായി മാറിയെങ്കിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ പരുപരുത്ത അനുഭവങ്ങൾ, നമ്മുടെ ജീവിതത്തിൻ്റെ കാറ്റും കോളും നിറഞ്ഞതായ അനുഭവങ്ങളിൽ ഈ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ, ഈ കടലിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുന്നതായ അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടാകുമ്പോൾ, ജീവിതത്തിലെ ആഴങ്ങളും ജീവിതത്തിലെ ഓളങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ദൈവിക ശബ്ദം കേൾക്കുവാൻ നമുക്ക് സാധിക്കണം.
ദൈവം യോനയോട് ചോദിക്കുന്നു, 120,000 ചെല്ലുവാനും മനുഷ്യരുള്ള ഈ നിനവേ പട്ടണത്തോട് എനിക്ക് അയ്യോഭാവം തോന്നരുതോ? നിന്റെ കാറ്റും കോളും നിറഞ്ഞ ജീവിതത്തോട് ദൈവത്തിന് അയ്യോഭാവം തോന്നുന്നു. ഈ ദൈവസന്നിധിയിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഇതെൻ്റെ ദൗത്യമല്ല, ഇതെൻ്റെ മിഷനല്ല, ഇത് ദൈവത്തിൻ്റെ ദൗത്യമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവിക കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ഭരമേൽപ്പിക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം. തിരുവചനത്തിലൂടെ അവിടുന്ന് ഞങ്ങളോട് ഹൃദ്യമായി ഇടപെട്ടതിനായി ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. ജീവന് ഭീഷണിയാകുന്ന, ശോഭിക്കുന്നതായ ജീവിതത്തിൻ്റെ പരിപരുത്ത അനുഭവങ്ങളിൽ ദൈവസാന്നിധ്യം തിരിച്ചറിയുവാൻ ഞങ്ങളെ തന്നെ അവിടുത്തെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കണമേ. ആമേൻ.